നമസ്കാരം, വിവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആർലം ഗ്രാമപഞ്ചായത്തിലെ വിയറ്റ്നാമിൽ വന്യജീവി രണ്ട് ആടുകളെ കടിച്ചുകൊന്നു. കെ വി ഉത്തമൻ നൽകുന്ന വാർത്തയിലേക്ക്. ആർലം ഗ്രാമപഞ്ചായത്തിൽ വിയറ്റ്നാമിൽ താമസിക്കുന്ന കൂട്ടായിപ്പറമ്പിൽ ബീരാൻകുട്ടി എന്നയാളുടെ രണ്ട് ആടുകളെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കൂടിനകത്ത് കയറി വന്യജീവി കടിച്ചുകൊന്നത്. തന്റെ ആടുകളെ കടുവയാണ് പിടിച്ചതെന്ന് ബീരാൻകുട്ടി പറയുന്നു. രാത്രി റെയ്ഡിനെത്തിയ എക്സൈസ് സംഘം കടുവയെ കണ്ടതായി അവർ പറഞ്ഞുവെന്നും ബീരാൻകുട്ടി പറഞ്ഞു. 40 കിലോ വീതം തൂക്കം വരുന്ന രണ്ട് പെണ്ണാടുകളെയാണ് കടിച്ചുകൊന്നത്. ഇതിൽ ഒരാട് ഗർഭിണിയുമായിരുന്നു. ആടിനെ കൊന്നത് കടുവയാണെന്ന് പറയാൻ സാധിക്കില്ലെന്നും നഷ്ടപരിഹാര തുക ഉടൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മേഖലയിൽ നിരീക്ഷണത്തിനായി ക്യാമറ സ്ഥാപിക്കുമെന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ കെ സുരേന്ദ്രൻ വിവൻ ചാനലിനോട് പറഞ്ഞു. ഇന്നലെ ഏകദേശം ഒരു രാത്രി 1 മണിയോടെ ആണ് ഇവർ ആടിനെ എന്തോ ജീവി വന്യജീവി പിടിച്ചു എന്ന് വിവരം വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രാവിലെ പോയി. പിന്നെ ഇത് ഇവിടെ ഈ വീരാൻകുട്ടിയുടെ വീട്ടിൽ ആലയിൽ രണ്ട് ആടുകളെ കടിച്ചിട്ടുണ്ടെന്ന് വിവരത്തിലടിച്ചിട്ട് നമ്മളിവിടെ ചെന്ന് നോക്കിയപ്പോൾ ഏതോ വന്യജീവി ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കാൽപ്പാടുകളും പിന്നെ കടിച്ച പാടുകളും പരിശോധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഡോക്ടറെ നമ്മൾ സമീപിക്കുകയും ഡോക്ടർ വന്ന് പരിശോധിക്കുകയുണ്ടായി. ഇതിന് ഡോക്ടറുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നമ്മളിവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട നടപടികളിലേക്ക് ഇതിനുമുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മള് നൈറ്റ് പെട്രോളിങ് ഇനിയിപ്പോ ഇതിന് നമ്മള് ക്യാമറ ട്രാപ്പ് എന്താണെന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കും. പുലിവർഗത്തിൽപ്പെട്ട വന്യജീവിയാണ് ആടുകളെ കടിച്ചുകൊന്നതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ എടൂർ വെറ്റിനറി സർജൻ ഡോക്ടർ നവാസും പറഞ്ഞു. ഡോക്ടർ, പിന്നെ ഇത് ഈ ആടിനെ പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ മരണപ്പെടുകയുണ്ടായിരുന്നു രാത്രി. ഇതിപ്പോൾ ഇവരുടെ ഒരു സംശയം, ഈ നാട്ടുകാരുടെ ഒരു സംശയം, കടുവ ഇറങ്ങി എന്നുള്ളത് എക്സൈസുകാർ ഇതിനെ കാണുകയുണ്ടായി എന്നും എന്ന് പറയുകയുണ്ടായി പറയുന്നത് കേട്ടോ. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? ഇത് കടുവ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആട് ചത്തനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഏത് മൃഗമാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളില്ല. പിന്നെ പക് മാർക്സോ അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളോ CCTV അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. ഒരു വൈൽഡ് അനിമൽ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിലാണ് ഈ ആട് ചത്തിട്ടുള്ളതെന്ന് പ്രഥമദൃഷ്ടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മുറിവുകൾ കുറച്ച് ആഴത്തിലുള്ളതാണ്, കഴുത്തിലാണ് മുറിവിട്ടിരിക്കുന്നത്. അതിൻ്റെ മുറിവിൻ്റെ ഭാഗമായിട്ടാണ് ചത്തിട്ടുള്ളത്. അത് ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചുറ്റുപാടും സമീപപ്രദേശങ്ങളിലെ അന്വേഷിക്കേണ്ടത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടാവില്ല. മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ദിനംപ്രതി കൂടി വരികയാണ്. വന്യമൃഗങ്ങളിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിവൺ ലൈവ് ടിവിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ പ്ലേ സ്റ്റോറിൽ നിന്നും വിവൺ ലൈവ് ടിവി ഡൗൺലോഡ് ചെയ്ത ചാനൽ ആസ്വദിക്കുക. വിവൺ ലൈവ് ടിവി ആൻഡ്രോയിഡ് സെറ്റോ ബോക്സിലും ആൻഡ്രോയിഡ് ടിവിയിലും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.